എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും കമന്റ്സിലൂടെ രോഗവിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, എന്താണ് എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയുന്നുണ്ട്. ചിലപ്പോൾ അടുത്ത വ്ളോഗ് എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സർജറിക്ക് പോകുന്ന ദിവസത്തെയോ ആയിരിക്കും, അറിയില്ല എന്താ അവസ്ഥ എന്നതുപോലെ. വ്ളോഗൊന്നും എടുക്കേണ്ട, വെറുതെ ഇരിക്കുമ്പോഴേ എന്നോട് പറയുന്നവരും ഉണ്ട്. നോക്കട്ടെ, വിവരങ്ങൾ അറിയിക്കാൻ പറ്റുന്ന രീതിയിലാണ്, അവസ്ഥയിലാണെങ്കിൽ അറിയിക്കാം. ഇതാ ചെക്കപ്പിന് പോകുന്ന ദിവസത്തെ നമുക്ക് ഒന്ന് രണ്ട് വട്ടം പോകണം, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം, ഇൻഫെക്ഷൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ വീട്ടിലെ പണികളൊക്കെ തീർത്ത്, കുറേ ഭാരപ്പെട്ട പണിയൊന്നും എടുക്കുന്നില്ല, തുടക്കുക, അതേപോലെ തന്നെ കല്ലേൽ അലക്കുക, കുറേ തേങ്ങ ചിരണ്ടുക, അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യുന്നില്ല. കാരണം അതൊക്കെ ചെയ്യുമ്പോൾ തലക്ക് ഭയങ്കര പ്രയാസമുണ്ട്. അപ്പോൾ മീനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട്, ഇത് നമുക്ക് വെട്ടി കിട്ടത്തില്ല, അല്ലെങ്കിൽ എപ്പോഴും വെട്ടിയ മീനാണ് നമുക്ക് കിട്ടുന്നത്. ഞാനായിട്ട് പോയി മേടിച്ചാട്ടോ. അപ്പോൾ രണ്ട് കൂട്ടം കറി വെക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് പല്ലിന് എടുക്കുകയാണെങ്കിൽ വേദന ഉണ്ടാവും നമുക്ക് രാത്രിയിലൊക്കെ. പക്ഷെ എന്തോ എടുത്തില്ല അവർ, എക്സ്റേ എടുത്തിട്ട് അവസ്ഥ സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് സർജറി ചെയ്യേണ്ട ഡേറ്റൊക്കെ തന്നിട്ട് അവിടെ നിന്ന് വിട്ടു. അപ്പം ഞാൻ എന്താ മാന്തളിരും, മാന്തളിരെന്ന് ഇവിടെ പറയുന്നത് മാന്തൽ എന്ന് പറയും, മാന്തളിരെന്ന് പറയുന്ന തൊലി പൊളിക്കുന്ന മീനുണ്ടല്ലോ, നങ്ക് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്താ കുഞ്ഞു നത്തോലി ഇട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതൽ പ്രഷറിൽ വർത്താനം പറയുമ്പോൾ, ഞാൻ നേരത്തെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പോൾ ചെറിയൊരു വേദനയുണ്ട് പല്ലിൻ്റെ അവിടെ നിന്ന്. പല്ലല്ല, തലയാണ് വേദന എടുക്കുന്നത്, തലയുടെ പുറകു വശത്തു നിന്നാണ് വേദന വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതൊക്കെ മീനൊക്കെ വെട്ടി ക്ലീനാക്കി അതൊക്കെ ഒന്ന് കൂട്ടാനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വൈകിട്ട് വന്നിട്ടേക്ക് എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ചോറൊക്കെ ഓൾറെഡി സെറ്റാണ്, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. വീടിപ്പോൾ തുടക്കുന്ന പരിപാടി കുറവാണ്, തുടക്കുന്നത് ഏട്ടനോ അല്ലെങ്കിൽ അന്നക്കുട്ടിയോ ആണ്. ഓടിച്ചിട്ട് കോലും വെച്ച് അവരിങ്ങനെ കോർപ്പറേഷൻകാരെ ക്ലീൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് തീർന്നു. ചിലപ്പോൾ സെറ്റിയുടെ അടിയൊന്നും മേശയുടെ അടിയിലൊന്നും നനവ് പോലും എത്തില്ലാട്ടോ. അപ്പോൾ എനിക്ക് സങ്കടം വരും, പിന്നെ ഞാൻ തല്ലുപിടിക്കില്ല, കാരണം അവരെ കൊണ്ടാവുന്ന വിധത്തിൽ അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കറിയൊക്കെ വെച്ച് വെച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇതാ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്, അതായത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കൊഴുവ പീര വറ്റിക്കാന്ന് പറയും, പീര വറ്റിക്കാന്ന് പറയും. അപ്പോൾ ഇതാ ഇത് കൊഴുവ മാത്രമല്ല കേട്ടോ, നമ്മൾ കുഞ്ഞു ചാളയില്ലേ അതും ചെയ്യും. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ ചെറിയുള്ളി, തിരുമഞ്ഞൾപ്പൊടി. തിരുമഞ്ഞൾപ്പൊടിയല്ല, നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടിയുടെ കളറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓൾറെഡി വെള്ളം വരും, പക്ഷെ എന്നാലും ഞാൻ എന്താ പുളി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു, അതൊഴിച്ചിട്ട് അവിടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി. ഇതിപ്പോൾ പൊടിഞ്ഞു പോയാലും വിഷയമൊന്നും ഇല്ല കേട്ടോ, ഇളക്കി കൂട്ടിയിട്ട്. കാരണം പൊടിച്ച പോലെയാണ് നമ്മളൊരു തോരൻ ഒക്കെ ഇരിക്കില്ലേ, അതുപോലെയാണ് ഇത്. കഴിച്ചവരുണ്ടാവാം, കഴിക്കാത്തവർക്ക്, ഇതെന്താ സാധനം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടല്ലേ വർത്തമാനം പറയണേ, എനിക്ക് അങ്ങ് പൊട്ടിത്തെറിച്ച് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. സാരില്ല, അതൊക്കെ ശരിയാവും, അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ മണിമണിയായിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞ് വ്ളോഗൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടാണ്. അപ്പം ഞാൻ പച്ചമുളകല്ലല്ലോ, വെളുത്തുള്ളിയും അതേപോലെ തന്നെ ജീരകമൊക്കെ, കുറച്ച് തേങ്ങ ചിരണ്ടി ചേട്ടൻ തന്നായിരുന്നു. അപ്പം അതിങ്ങനെ ചിരണ്ടി അമർത്തി ചിരണ്ടിയപ്പോൾ അതിൻ്റെ തേങ്ങ പൂള് പോലെ ഇങ്ങോട്ട് വിട്ടുപോന്നു. അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത്, പക്ഷെ എന്നിട്ട് അറിയണ്ടായില്ല. അപ്പോൾ അതാണ് പണി അറിയാത്ത ആൾക്കാർ പണി ചെയ്യുമ്പോൾ ഇരട്ടി പണിയാവുമെന്നും അറിയില്ലേ. അപ്പോൾ അതാണ്, അപ്പോൾ അത് ഒന്നും കൂടി കൈകൊണ്ട് കത്തി വെച്ച് അരിഞ്ഞിട്ടിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി പീരയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുകയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി, വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, നല്ല പട്ടുപോലെ അരയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒതുക്കി കിട്ടിയാൽ മതി. എന്നിട്ട് അതാ അങ്ങോട്ട് നമുക്ക് ഒതുക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. നമ്മൾ ഈ എന്താ പറയുക, സീ ഫുഡ് ഒക്കെ കഴിക്കാൻ പോകുന്നിടത്തൊക്കെ ഉണ്ടാവും, മത്തിപ്പീര ഉണ്ടാവും, അതുപോലെ തന്നെ കൊഴുവപ്പീര ഉണ്ടാവും. നല്ല രുചിയാണ് ഇതിൻ്റെ ആ ഒരു. ഇതിപ്പോൾ ട്രൈ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൊച്ചിയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഒരു മീൻ വിഭവമാണിത്. ചെറിയ ചാളയൊക്കെ കിട്ടിയാൽ വിടില്ല, അതൊക്കെ വെട്ടിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, കുഞ്ഞു മീനൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ എന്നാലും നമ്മൾ അത് വെട്ടി ക്ലീനാക്കി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ റെഡിയാക്കി വയ്ക്കും. അപ്പം നമുക്കിതാ ഞാൻ മറ്റേ നങ്ക് തിളപ്പിക്കുകയാണ് ചെയ്യുക. തിളപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊന്നരച്ചിടാണ്ട്
സാധാരണ. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമല്ലോ കട്ടിംഗ് ബോർഡിൻ്റെ ആ ഒരു ഊട്ട, അതിൽ കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല കേട്ടോ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പുറത്ത് കൂടി തന്നെ തട്ടിയിട്ടൊക്കെ പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ വേപ്പലയും ചെറിയ ഉള്ളിയും കൂടിയൊക്കെയാണ് ആദ്യം നമ്മളൊന്ന് വാട്ടിയെടുക്കുക. ഭയങ്കര എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ. നന്നായിട്ടൊന്നത് വാടി വരണം, വാടി വഴണ്ട് വരണം. അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സൺഫ്ലവർ ഓയിലിനേക്കാളും ഒക്കെ ഏറ്റവും നല്ലത് മീൻ തിളപ്പിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്നത് വരണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് ഈ വെറും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ, അതിട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ഞാനിട്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നമ്മളിതാ അത്യാവശ്യം നല്ല പഴുത്തൊരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളിതാ പഴുത്ത തക്കാളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി ഒന്ന് അടച്ച് വെച്ച് ആ തക്കാളി ഒന്ന് കുക്കാവാനായിട്ട് അനുവദിക്കുക. കുറച്ച് ടൈം പിടിക്കും, അപ്പോൾ നമുക്ക് ആ നേരം കൊണ്ട് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് റെഡിയാക്കാം. നമ്മൾ ഓണത്തിന് വേണ്ടി പ്രിപ്പറേഷനിൽ ചെയ്ത് വെച്ചിരുന്ന ശർക്കര ഉരുക്കിയത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ, എനിക്ക് തിരക്കാണ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എൻ്റെ മോളെ ഡാൻസ് ക്ലാസ്സിലാക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് പോകാനായിട്ട്. അപ്പോൾ ഇതാ ഒരു കുഞ്ഞ് സ്നാക്ക് പോലെ ഉണ്ടാക്കാമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചില്ല കേട്ടോ, ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. കാരണം തിരക്ക് പിടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്. ഊണ് കഴിച്ചോ കഴിച്ചില്ല എന്ന് വരുത്തി വേഗം എന്തൊക്കെയോ, ഞാൻ എന്തായാലും ഞാൻ അധികം ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ലൈറ്റായിട്ടാണ് കഴിക്കണത്. ഇപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിലും ഒരു വശത്തിട്ടിങ്ങനെ ചവച്ച് ചവച്ചിട്ടാണ് കഴിക്കണത്. കൂടുതലും കഞ്ഞിയാണ് കുടിക്കണത്, അതാണ് കഴിക്കാൻ എളുപ്പം. അപ്പോൾ ഭക്ഷണം ശരിക്കും കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ഒരു കറക്റ്റൊരു എൻ്റെ ഒരു ഡേയിലേക്ക് എനിക്ക് വരാൻ പറ്റുന്നില്ല, സർജറി കഴിയുമ്പോൾ റെഡി ആവുമായിരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മൾ അവലിട്ടിട്ടുണ്ട്. അപ്പോൾ മധുരം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നിയപ്പോഴത്തേനും ഞാൻ കുറച്ചും കൂടി അവലിട്ടു, തേങ്ങാപ്പീര ഇട്ടു, പിന്നെ ഒരു കുഞ്ഞ് ഏലക്ക ഇട്ടു, കുറച്ച് കശുവണ്ടി വെറുതെന്ന് കടിക്കാനായിട്ടേക്ക്. നേരമില്ലാത്ത നേരത്തെ ഉണ്ടാക്കിയോണ്ട് കശുവണ്ടി മൂപ്പിക്കാനൊന്നും ഞാൻ വെച്ചില്ല. അപ്പോൾ സ്നാക്ക് അവിടെ ആക്കിയിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലൊക്കെ പോയി വന്ന് ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇച്ചിരി അവല് കഴിച്ചത്. എനിക്കതൊന്ന് സന്ധ്യയായി കഴിച്ചപ്പോഴത്തേന്. എന്നിട്ട് ഇതാ നമ്മളിതാ മാന്തൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ആ ഒരു തക്കാളിയുടെയും ഉള്ളിയുടെയൊക്കെ കൂട്ടിലിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മസാല കൂട്ടിലിട്ട്. എൻ്റെ നമ്മളിതാ അതിലേക്ക് തിളച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും ധൃതി കൊണ്ടിട്ടാണ് ഞാൻ വേഗം ഇട്ടത് കേട്ടോ. അപ്പോൾ അതാ തിളച്ച് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അതിൽ കുറേ മീനിൻ്റെ കഴമ്പൊന്നും ഉണ്ടാവില്ല, എന്നാലും നമുക്കിങ്ങനെ കിള്ളി കിള്ളി കഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഇതാ കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം പുളി, തക്കാളി ഇട്ടേക്കണോണ്ട് ഓൾറെഡി തക്കാളിയുടെ പുളിയുണ്ട്, പക്ഷെ എന്നാലും നമ്മളൊരു ചെറിയ കഷ്ണം ഉടമ്പുളി കീറി കീറി ഇട്ട് കൊടുക്കുക. ഒരു ആ ഒരു പുളിയും കൂടെ ഉണ്ടെങ്കിലേ കറിക്കൊരു ഗും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ അതൊക്കെ തിളച്ച് വേഗം ചോറൊക്കെ കൊടുത്തിട്ട് നേരെ അന്നമോളെ കൊണ്ടുപോയി ഡാൻസ് ക്ലാസ്സിലാക്കി. അവളെ ഡാൻസ് ക്ലാസ്സിലാക്കി പിന്നെ അവിടെ രണ്ട് ബാച്ചായിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ കുട്ടികളുണ്ടാവും, അപ്പോൾ അവളവിടെ സേഫായിട്ടിരുന്നോളൂ. നമ്മൾ കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ടീച്ചറ് നമ്മുടെ കൂടെ മാത്രമേ വിടുള്ളൂ. പാരൻസ് ആരെങ്കിലും ചെല്ലാണ്ട് ഒറ്റക്കൊന്നും കുട്ടികളെ വിടില്ല. അപ്പോൾ അവിടെ ആക്കി ചോക്കൂട്ടും കുറച്ചേരം അവിടേക്ക് ഇങ്ങനെ ചേച്ചിമാരുടെ ഇടയിലൊക്കെ ഓടി നടന്നു. അപ്പോൾ നന്നായിട്ട് പഠിപ്പിക്കും കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് ദൂരമുള്ളൂ, ഒരു 10-15 മിനിറ്റ് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാനും ഏട്ടനും കൂടി അവിടെ കൊണ്ടാക്കി ചോക്കൂട്ടനെ. പിന്നെ അത് കഴിഞ്ഞ് അവളവിടെ ആക്കിയിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവളവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ കുറേ കുട്ടികളുള്ളതുകൊണ്ട് അവളെ മനസ്സിലാവുന്നുണ്ടോ, വൈറ്റ് കളറിലെ പാൻറ് ഇട്ടിരിക്കുന്നതാണ് എന്നെ കുട്ടി. അപ്പോൾ കുഴപ്പമില്ലാണ്ട് കളിക്കുന്നുണ്ട്. നവമിയുടെ അന്ന് ഇവരുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഇടാം. കോപ്പിറൈറ്റ് കിട്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പാട്ടൊക്കെ വരുമ്പോൾ, എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് മഞ്ഞുമല സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലാണ്, അവിടെയാണ് ഈ പല്ലിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോണത്. നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അവരിങ്ങനെ എക്സ്റേ എടുക്കും, നമ്മുടെ വായിക്കാത്തൊരു സാധനമൊക്കെ വെച്ചിട്ട് എക്സ്റേ എടുക്കും, പിന്നെ ഇൻഫെക്ഷൻ്റെ ഒരു അവസ്ഥയൊക്കെ എന്താണെന്ന് നോക്കും. അപ്പോൾ ഇത്തവണ ചെന്നപ്പോഴത്തേനും ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോഴത്തേനും നമ്മൾ സർജറിക്ക് പ്രിപ്പയർ ആയിട്ട് വേണം ചെല്ലാൻ. അപ്പോൾ ഇനി വരുന്ന വ്ളോഗൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കാൻ പറ്റാത്ത വ്ളോഗായിരിക്കും. അതായത് എനിക്ക് കൂടുതൽ നോക്കട്ടെ ഞാൻ എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഡോക്ടർ കേട്ടോ, നല്ല ഡോക്ടറാണ്. ഒരു വീഡിയോ എടുത്ത് കൊടുത്തിട്ട് ഡോക്ടർ അങ്ങനെ എന്താ എടുത്തുള്ളൂ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെയൊക്കെ വായൊക്കെ പൊളിച്ചിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര വേദന കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ ഏട്ടനും നിൻ്റെ ഡ്രസ്സിൻ്റെ കളറൊന്നുമില്ല, ഇവിടുത്തെ ഭിത്തിയുടെ കളറൊന്നുമില്ല.
എനിക്ക് ചിരി വന്നു, ചിരിക്കാൻ പറ്റുന്നില്ല. അവിടെ പറ്റിയിരുന്നോളൂ, പല്ലിയിരിക്കണോ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. അപ്പോൾ അത് അവിടെ ഞങ്ങൾ ഡോക്ടർ മരുന്നൊക്കെ കുറിച്ച് തന്നു, അതൊക്കെ മേടിച്ച് പിന്നെ അന്നക്കുട്ടീനെ വിളിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.